അപ്പൊ ഈ ബിഗ് ബോസിന്റെ ആ ഒരു എന്താണ് അതിനകത്ത്, റിയൽ ആണോ റീൽ ആണോ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് ദീപന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് റീൽ ആയിട്ട് നിക്കാനേ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് ദിയാസനയുടെ ഒരു അഭിപ്രായം? എന്തായാലും അത് അതിനകത്ത് ഒരു രണ്ടു ദിവസം കഴിയുമ്പോ റിയൽ ആവും. ഒരു മാക്സിമം ഒരു 10 ദിവസം വരെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്, നല്ല അഭിനയിക്കാൻ കഴിവുള്ള ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് മേ ബി അഭിനയം എന്ന് പറയുന്ന അതിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ, അതിനുവേണ്ടി എന്തും ഒഴിഞ്ഞു ചെയ്യുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിന് ഒരു 10 ദിവസമൊക്കെ അഭിനയിക്കാൻ പറ്റുമായിരിക്കും. എന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊക്കെ അഭിനയത്തിലൂടെ അതിനെ കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. ബട്ട് ഇത് എത്ര ദിവസം കഴിഞ്ഞാലും, ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് തനിയെ വരും സ്വഭാവം നമ്മളെ മനുഷ്യന്. കാരണം നമ്മൾ ആ ഒരു ഇതിനകത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അത് മാത്രമായിട്ട് പോവും. അത് ഒരു വീടാണെന്നോ ജനങ്ങൾ ഇത് കാണുന്നെന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും മറക്കും. മേ ബി വീക്കെൻഡ് വീക്കെൻഡ് ലാലേട്ടം എന്ന് പറയുമ്പോഴായിരിക്കും ഈ ഒരാഴ്ച നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് വരെ ഓർമ്മിക്കുന്നത്. അതൊരു റിയൽ ആണ്, അതൊരിക്കലും നോട്ട് സ്ക്രിപ്റ്റഡ്. അവര് ടാസ്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ കുറെ സാധനങ്ങൾ തരും. ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും ഇന്ന ടാസ്ക് കൊടുക്കുമ്പോൾ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ അവിടെ ഉള്ള ഒരു ജിമ്മൻ സക്സസ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ എന്തെങ്കിലും അവര് ആലോചിച്ച് തരുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് അല്ല, കാരണം നടക്കുന്ന കോമൺ. അതുവഴി ഒരുപാട് ജന പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും വീട്ടുകാരുടെ, അതായത് ഈ അമ്മമാര് കുട്ടികള്. കാരണം ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, ആളുകൾ എന്നെ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ആ ഇടത്ത് ഞാൻ ഇത്രയും വലിയൊരു പൊട്ടിയായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ഉണ്ടായി. ഞാന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി ജീവിതത്തില് വരുന്ന അടികള് അവിടെ നിന്ന് സർവൈവ് ചെയ്ത, ഞാൻ ഒരു സർവൈവർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സർവൈവർ ആയി തന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ എന്തായിരിക്കും പുള്ളിയുടെ അടുത്ത പെരുമാറ്റം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും? പറ്റും. പണ്ടൊക്കെ ആയിരുന്നു അല്ല, അത് അതിനകത്ത് അങ്ങനെ നമ്മൾ ആളിനെ മനസ്സിലാക്കേണ്ട സാധ്യത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ മൂന്നോ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ചോണ്ട് വിശ്വസിക്കണ്ട എന്ന് തോന്നും. അത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത്. പിന്നെ നമുക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തിരസ്കരിക്കാം. ഇനഫ് എന്നുള്ളത് മാത്രം, നമ്മൾ അതിനെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയത് ഈ ഒരു അനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. അതെ, ഞാനിപ്പോ പറഞ്ഞു കൊടുക്കുമ്പോ, ഞാനിപ്പോ ഒരാൾക്ക് എന്റെ അനുഭവങ്ങളിലൂടെ അവർക്കുള്ള പ്രശ്നങ്ങളെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ, എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഞാനിങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ അതൊക്കെ എത്രത്തോളം ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർക്കത് സക്സസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ പോവാൻ പറ്റും എന്നൊക്കെ അവരുടെ ലൈഫിൻ്റെ പ്രശ്നങ്ങളിലൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല ഇപ്പം മോൾ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ. എന്നാലും ഞാൻ മോളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിനക്കൊരു അഡ്വൈസ് തരും. പക്ഷെ അത് എത്ര സക്സസ് ആവും ഇല്ലെന്ന് അറിയില്ല, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മൾ സമാധാനിപ്പിക്കാനും അവരെ പാമ്പർ ചെയ്യാനും അവർക്കൊരു കെയറിങ് കൊടുക്കാനും ഒക്കെ മാക്സിമം നമ്മൾ ശ്രമിക്കും. എന്നാൽ സാധിക്കുന്നത് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു കൊച്ചിന് ദിയാസന ഒരു ആക്റ്റീവായ അല്ലെങ്കിൽ ഒരു ബോൾഡായ ലേഡി എന്ന് പറയുമ്പോൾ, ദിയാസനയുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദിയാസന ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബട്ട് അത് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വീക്കുകളെ ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നു ഇപ്പോൾ. കാരണം അതിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്ത് ജീവിക്കാൻ എൻ്റെ മകനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. സോ അതെല്ലാം ഞാൻ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ബോൾഡാണ് എന്ന് കാണുമ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ആ ചേച്ചിയോട് സംസാരിച്ചാൽ എനിക്കൊരു സമാധാനം. സി, ആ ആളിൻ്റെ സമാധാനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.